സ്നേഹമാണോ? നിന്നെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ കഴിയൂ. ചേട്ടാ, നമ്മൾ ഒരുമിച്ച് വളർന്നു, ഒരുമിച്ച് ജീവിച്ചു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, എനിക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നു. ഒന്നു മാത്രം ഞാൻ ചോദിച്ചില്ല, ചേട്ടൻ പറഞ്ഞുമില്ല. എന്നോട് എങ്ങനത്തെ സ്നേഹമാ ചേട്ടന്? മോളെ, ഇപ്പോഴാണ് നീ വലുതായെന്ന് എനിക്ക് മനസ്സിലായത്. ഇത്രനാളും നീ എനിക്കൊരു കൊച്ചുകുട്ടിയായിരുന്നു, ഞാനിട തോമനിച്ചുകൊണ്ട് നടന്ന കൊച്ചു കുഞ്ഞ്. ഇപ്പോ ഞാൻ കേട്ടത് ഒരു പുരുഷൻ ആവശ്യപ്പെടുന്ന പെണ്ണിന്റെ ശബ്ദമാണ്. ഞാനത് മനസ്സിലാക്കാൻ വൈകി. എനിക്ക് ആരോഗ്യമുണ്ട്, ജോലി ചെയ്ത് ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവുമുണ്ട്. ഈ നാട്ടിൽ എന്റെ ഭാര്യയാകാൻ എനിക്കൊരുപാട് പെണ്ണുങ്ങളെ കിട്ടും. എനിക്കില്ലാത്തത് ഒരു സഹോദരിയാണ്. എനിക്ക് വേണ്ടത് അതാണ്. നീ എന്റെ കൊച്ചു പെണ്ണുങ്ങളാണ്. എനിക്ക് തെറ്റി, എന്നോട് ക്ഷമിക്കണം. എനിക്കില്ലാത്തതും സഹോദരനാണ്. എനിക്ക് രാമനെ കിട്ടി. ആ പൂന്ന് ഒട്ടിച്ചേ, ഫ്ലവർ വൈസ് കഴിക്കാനെ. എന്താ ശാസ്ത്രി? എനിക്കൊരു പേന വേണം, അമ്മയ്ക്ക് എഴുതാനാ. ആ മേശപ്പുറത്തുണ്ട്, എടുത്തോളൂ. ശാസ്ത്രി, അതിൽ മഷി ഉണ്ടോ നോക്കി. ഉണ്ട്. അയ്യോ, ഇത് പഴയില്ലെന്നാണല്ലോ. അയ്യോ, ഇതിൽ എഴുതിയ പോവില്ലേ? അമ്മ തന്നതാ. പോ, എഴുത്തിടുമ്പഴേ പോസ്റ്റ് ബോക്സിന് വായുണ്ടല്ലോ, അതി പറഞ്ഞാ മതി. ഇതെന്റെ അമ്മയുടെ തന്നെ കൊണ്ട് കൊടുക്കണേന്ന്. ആ അമ്മയ്ക്ക് എഴുതുമ്പഴേ ഇതുകൂടെ എഴുതിയേക്കണേ. ഇവിടെ സാവിത്രിക്ക് സുഖം തന്നെ, പിന്നെ എനിക്ക് സുഖം തന്നെ. ഇതാമേ, വഴിയിൽ നിന്ന് പോസ്റ്റ്മാനെ കണ്ടു, സാവിത്രിയുടെ കത്തുണ്ടെന്ന് പറഞ്ഞു. ഓ, അതിനിപ്പോ എന്താ വേണം? എന്താ വിശേഷം? ദേ കിടക്കണു വിശേഷം. അവിടെ അവൾക്ക് സുഖം തന്നെ, ഇവിടെ എനിക്ക് സുഖം തന്നെ, അവളുടെ തള്ളയ്ക്കും സുഖം തന്നെ, സുമതിക്കും സുഖം തന്നെ. എന്ന് സസ്നേഹം, അവളുടെ അമ്മയുടെ സസ്നേഹം. അവൾക്കറിയാൻ മേലെ ഇവിടുത്തെ സുഖം. ഇന്നലെ ഷാപ്പി കടവ പറഞ്ഞത്. അല്ല, ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക, ഒരു 25 രൂപ ചെറിയൊരു മണി ഓർഡറെങ്കിലും കൂടെ അയക്കാൻ മേലേ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ.
ഞാനൊന്നും ഓർത്തില്ല, അതങ്ങനെ സംഭവിച്ചു. എന്നോട് ക്ഷമിക്കണം, എനിക്ക് സാവിത്രി ഇഷ്ടമാണ്, സ്നേഹമാണ്. എന്റെ സ്നേഹം എനിക്ക് ഇങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. സാവിത്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പോട്ടെ, ഇനിയെങ്കിലും അനുഭവം ഈ വീട്ടിൽ സാവിത്രിക്ക് ഉണ്ടാവില്ല. സാവിത്രി, ഇവിടുന്ന് പോകരുത്. എന്നോട് ക്ഷമിക്കില്ലേ? വീട്ടിലെ കാര്യം ഓർത്തിട്ടാണോ? ഇല്ല. എന്നാ നീ വേഗം കുളിക്കാൻ നോക്ക്, നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? വേഗം വാ. സാവിത്രി, സാവിത്രിക്ക് എന്നോട് വെറുപ്പാണ്, എനിക്ക് സാവിത്രി ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചു സാവിത്രി വാതിൽ തുറക്കില്ലെന്ന്. പേടിക്കണ്ട, എനിക്ക് സാവിത്രി എന്ത് ഇഷ്ടമാണെന്നോ? വേണ്ട, സാവിത്രി എന്നും എന്റെ മനസ്സിലുണ്ടാവും. അതിന് ആ ഓർമ്മയ്ക്ക് സാവിത്രി എന്താണെന്ന് എനിക്ക് തരിക. ഞാൻ എന്ത് ചോദിച്ചാലും അത് തരുമെന്ന് എനിക്കറിയാം. ഞങ്ങൾ പാവങ്ങളാണ്, എന്നെ ഉപദ്രവിക്കരുത്. സാവിത്രിക്ക് തെറ്റി, എനിക്ക് മറ്റൊന്നും വേണ്ട. ഇതിലൊന്ന്, ഒരു വള ഇത് മതി എന്നും സാവിത്രിയുടെ ഓർമ്മയ്ക്ക്. സാവിത്രി, വാതിൽ ചേർന്നോളൂ. എങ്ങോട്ടാ സാറ്? ഒരു ചോദ്യം പറച്ചില്ല, ഒന്നില്ലാതെ. സാവിത്രി കാണണം. എന്തോ കേട്ടില്ല. സാവിത്രി? ആ, സാവിത്രി. അതെ, അവൾ ഉണ്ടോന്നാ ചോദിച്ചു. എനിക്ക് അവളെ ഒന്ന് കാണണം. ഇപ്പൊ കാണാൻ പറ്റത്തില്ല. അതെന്താ? ഇതെന്റെ വീടാ, നിന്നെ പോലുള്ള അലവിലാളികൾക്ക് കേറുന്നുള്ള സ്ഥലമല്ല. അതാ ഓർത്ത്. എന്താ ശരിയാട്ട, കൈക്ക് സുഖമായോ? ഓ, നിന്നെ എന്താടി ഇവര് വിലക്ക് വാങ്ങിച്ചിരിക്കുവാണ്? ഓർത്തെങ്കിൽ കുറയ്ക്കണുണ്ടല്ലോ. നിന്നെ ഓർത്തിട്ടാ, അല്ലെങ്കിൽ ഞാനവരെ പോയാൽ. വേണ്ട ശരിയാട്ടാ, സാരമില്ല, പോട്ടെ, ക്ഷമിക്കേ. ഇനി നിന്നെ കാണാൻ ഞാൻ ഇങ്ങോട്ട് വരികയല്ല, വന്നാ ഞാൻ അവനെ എന്തെങ്കിലും ചെയ്തു പോകും. ആ, നീ എന്നാ വീട്ടിലേക്ക് വരുന്നേ? ഞാൻ വരാം. വീട്ടിലെല്ലാവർക്കും? അവിടെ ആർക്കും വിശേഷം ഒന്നുമില്ല, സുഖം തന്നെ. ഞാൻ പോട്ടെ.
അടുത്ത ദിവസം വരണം കേട്ടോ. സാവിത്രി, ഇവൻ എന്തിനാ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നേ? ഈ കാളവണ്ടിക്കാരൻ ദേ ഇതൊന്നും നല്ലതല്ല, നമുക്ക് കയറുന്നതല്ല. എനിക്കെന്റെ ആങ്ങളെ പോലെയാ. ആങ്ങളെ പോലെ ആങ്ങളെയല്ലല്ലോ ഇതൊക്കെ പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കൂ. അടുത്ത വീട്ടിലെ ഒരു കാളവണ്ടിക്കാരൻ, നിങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നു, ആ ബന്ധം അവിടെ അവസാനിപ്പിക്കുന്നതാണ്. എനിക്ക് സാവിത്രിയെ കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. സാവിത്രി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, നാളെ ഇവിടുത്തെ ഗ്രഹനായികയാകേണ്ടവളാണ് നീ. ഞാൻ പറഞ്ഞ സത്യമാണ്. അങ്ങനെയുള്ള നീ ഈ ചുറ്റുപാടുള്ളവർ നിന്നെ നോക്കി ഓരോന്ന് പറയാൻ തുടങ്ങും, അതെനിക്ക് സഹിക്കില്ല സാവിത്രി. പിന്നെ നിന്റെ ഇഷ്ടം. എന്തിനാ ഇതെടുത്തത്? ഞാനിതൊരു വിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലേ. ഞാൻ സാവിത്രിക്ക് എന്റെ ജീവൻ തന്നെ തരാൻ തയ്യാറാണ്. സാവിത്രി എനിക്കുന്നത് ഈ കുപ്പിയോളയാണ്.